നമസ്കാരം. ഇന്ത്യ എന്നാൽ ഇന്ദിര, ഇന്ദിര എന്നാൽ ഇന്ത്യ എന്ന മുദ്രാവാക്യവുമായി കോൺഗ്രസ് അധികാര ലഹരിയിൽ വിലസുമ്പോഴാണ് ഇന്ദിര ഈ രാജ്യത്തെ പിന്നിൽ നിന്ന് കുത്തിയത്. 1975 ഇന്ദിര തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുവെന്ന് കണ്ടെത്തുകയും പാർലമെൻ്റ് അംഗത്വം റദ്ദാക്കുകയും അടുത്ത 6 വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല എന്ന് വിധിക്കുകയും ചെയ്ത അലഹബാദ് ഹൈക്കോടതിയുടെ വിധി വരുന്നത്. അധികാരം തലയ്ക്ക് പിടിച്ച ഇന്ദിരയ്ക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ബ്രിട്ടീഷുകാർ ഊറ്റിയെടുത്ത് ഉപേക്ഷിച്ച ദരിദ്ര ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഖജനാവിൻ്റെ താക്കോൽ 6 വർഷത്തേക്ക് ഉപേക്ഷിക്കുക എന്നത് നെഹ്റു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ കഴിയാത്ത കാര്യം. പക്ഷേ റിമോട്ട് കൺട്രോൾ ഭരണമെന്ന സോണിയ തിയറി അന്ന് നെഹ്റു കുടുംബത്തിൻ്റെ തലയിൽ ഉദിച്ചിട്ടുണ്ടായിരിക്കില്ല. കൂലംകഷമായ ആലോചനയ്ക്ക് ശേഷം ഇന്ദിരയും സഞ്ജയ് ഗാന്ധിയും ചില അടുപ്പക്കാരും ചേർന്ന് കൈക്കൊണ്ട തീരുമാനമായിരുന്നു ജനാധിപത്യത്തെ മയക്കിക്കിടത്തി അധികാരത്തിൽ തുടരുക എന്നത്. ഒപ്പമുള്ള മന്ത്രിമാരെ പോലും അറിയിക്കാതെ ഇന്ദിര അടിയന്തരാവസ്ഥ ശുപാർശ ചെയ്തു. രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആ കടുംകൈക്ക് കൂട്ടുനിന്നു. 1975 ജൂൺ 25 അർദ്ധരാത്രി കോൺഗ്രസ് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തെ ചങ്ങലക്കിട്ടു. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൻ്റെ കാരണങ്ങളായി സർക്കാർ പറഞ്ഞിരുന്നത് ആഭ്യന്തര സംഘർഷങ്ങളും ദേശീയ സുരക്ഷാ ഭീഷണിയും സാമ്പത്തിക മുന്നേറ്റത്തിൻ്റെ ആവശ്യകതയും ഒക്കെയായിരുന്നു. പക്ഷേ അലഹബാദ് ഹൈക്കോടതിയുടെ ആ വിധിയാണ് ഇന്ദിരയെ ഈ കടുംകൈക്ക് പ്രേരിപ്പിച്ചതെന്ന് കോൺഗ്രസ്സുകാർ പോലും സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷേ അത് പെട്ടെന്നുണ്ടായ കാരണം മാത്രമായിരുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് അനിശ്ചിതകാലത്തേക്ക് അധികാരം കൈവശം വയ്ക്കുകയായിരുന്നു ഇന്ദിരാഗാന്ധിയുടെയും കൂട്ടരുടെയും ലക്ഷ്യം. അതിൻ്റെ കാരണമാകട്ടെ ഈ രാജ്യത്ത് ഉയർന്നു വന്ന പ്രതിപക്ഷ മുന്നേറ്റവും. ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ശക്തമാകുന്നതിൽ അസ്വസ്ഥയായിരുന്നു ഇന്ദിര. സ്വാതന്ത്ര്യാനന്തരം ഏകദേശം 3 പതിറ്റാണ്ടുകൾ പ്രതിപക്ഷമില്ലാതെ അധികാരത്തിൽ വിലസിയിരുന്ന കോൺഗ്രസ്സിന് ജനങ്ങൾ തങ്ങളെ കൈവിടാൻ തുടങ്ങിയിരിക്കുന്നു എന്ന വസ്തുത ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. തുടർന്നാണ് ജനാധിപത്യത്തെ കൊല ചെയ്ത് പാർലമെൻറ് മരവിപ്പിച്ച് ഭരണഘടന മാറ്റിയെഴുതി അധികാരം എന്നേക്കുമായി കൈപ്പിടിയിലൊതുക്കാൻ ഇന്ദിരാഗാന്ധി ശ്രമിച്ചത്. പൗരസ്വാതന്ത്ര്യം ഇല്ലാതാക്കിയെന്ന് മാത്രമല്ല, അടിയന്തരാവസ്ഥക്കാലത്ത് ട്രേഡ് യൂണിയൻ പ്രവർത്തനം നിരോധിച്ചും ചേരികൾ ഇടിച്ചു നിരത്തിയും കോൺഗ്രസ് ജനങ്ങളുടെ ശ്വാസം മുട്ടിച്ചു. സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ മനുഷ്യാവകാശ ധ്വംസനങ്ങൾ ലോകരാജ്യങ്ങൾക്കിടയിൽ ഭാരതത്തെ നാണം കെടുത്തി. നഗര സൗന്ദര്യവൽക്കരണം എന്ന് പറഞ്ഞ് ലക്ഷങ്ങളെ കുടിയിറക്കി. നിർബന്ധിത കുടുംബാസൂത്രണ ശസ്ത്രക്രിയകൾ നടത്തി. പത്രങ്ങളെ പ്രിന്റ് ചെയ്യാൻ പോലും അനുവദിക്കാതെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെയെല്ലാം ജയിലിലടച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തെ പോലും മാറ്റിയെഴുതുന്ന രീതിയിലുള്ള ഭരണഘടനാ ഭേദഗതി നടത്തി ഭരണഘടനാ നിർമ്മാതാക്കളെ അധിക്ഷേപിച്ചു. കൊള്ളരുതായ്മയുടെ പെരുമഴ തന്നെയുണ്ടായി ആ ഇരുണ്ട ദിനങ്ങളിൽ. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ചൂടും ചൂരും തണുത്തിട്ടില്ലെന്ന് പിന്നെയുള്ള 21 മാസങ്ങൾ കൊണ്ട് കോൺഗ്രസ് മനസ്സിലാക്കി. ജനാധിപത്യ ധ്വംസനത്തിനെതിരെ രാജ്യം അരയും തലയും മുറുക്കിയിറങ്ങി. ആദ്യഘട്ടത്തിൽ സർക്കാർ വിരുദ്ധ പോരാട്ടത്തിന് ചാടിയിറങ്ങിയ കമ്മ്യൂണിസ്റ്റുകൾ ഭരണകൂടത്തിൻ്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി ഉൾവലിഞ്ഞു. എന്നാൽ ഭൂഗർഭ പ്രവർത്തനങ്ങളുമായി രാഷ്ട്രീയ സ്വയംസേവക സംഘം രംഗത്തു വന്നു. കോൺഗ്രസിലെ ഇന്ദിരാവിരുദ്ധ വിഭാഗവും സോഷ്യലിസ്റ്റ് പാർട്ടിയും ലോക്ദളും ഒപ്പം ചേർന്നതോടെ ഭരണസിരാ കേന്ദ്രങ്ങൾ വിറച്ചു. ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു. മുതിർന്ന സംഘപ്രചാരകൻ ദത്തോപാന് ഠേംഗഡിയും സുബ്രഹ്മണ്യൻ സ്വാമിയും അടങ്ങുന്ന 4-അംഗ സംഘം ഭൂഗർഭ പ്രസ്ഥാനത്തിൻ്റെ പ്രക്ഷോഭങ്ങളെ നിയന്ത്രിച്ചു. ഇന്ദിരയുടെ ചാരന്മാർക്ക് പിടികൊടുക്കാതെ അവർ ഓരോ ആഴ്ചയും 3 തവണ രഹസ്യ യോഗങ്ങൾ ചേർന്നു, അതും ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. 21 മാസങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ 1977 മാർച്ച് 21 അടിയന്തരാവസ്ഥ അവസാനിപ്പിച്ച് ഇന്ദിര തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ 198 മണ്ഡലങ്ങളിൽ നിന്ന് ജനങ്ങൾ കോൺഗ്രസിനെ ചവിട്ടി പുറത്താക്കി. 352 നിന്ന് കോൺഗ്രസ് 154 വീണു. ചരിത്രത്തിലാദ്യമായി കോൺഗ്രസ് ഇന്ത്യയുടെ പ്രതിപക്ഷ ബെഞ്ചിലിരുന്നു. ഇന്ത്യ എന്നാൽ ഇന്ദിരയല്ലെന്നും ഇന്ദിരയെന്നാൽ ഇന്ത്യ അല്ലെന്നും കോൺഗ്രസ് അങ്ങനെ തിരിച്ചറിഞ്ഞു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.